നോട്ട് പ്രതിസന്ധിയിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. സന്തോഷ് സർ ലിങ്ക് ദില്ലിയിൽ നിന്ന് നൽകും വിശദാംശങ്ങൾ. സന്തോഷ്, ഇന്നും പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധമായിരുന്നു, ഒപ്പം പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ കക്ഷികളുടെ പ്രതിഷേധം. എന്തൊക്കെയാണ് വിവരങ്ങൾ മനു? പാർലമെന്റിന് പുറത്തെ പ്രതിഷേധത്തിന് പിന്നാലെ സഭയ്ക്കുള്ളിലും കനത്ത ബഹളത്തിലാണ് ഇന്ന് ലോക്സഭയും രാജ്യസഭയും സാക്ഷ്യം വഹിച്ചത്. നോട്ട് മാറ്റത്തിൽ വോട്ടെടുപ്പോടെയുള്ള ചർച്ച വേണമെന്ന ആവശ്യം ലോക്സഭയിൽ സ്പീക്കർ സുമിത്ര മഹാജൻ തള്ളി. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങിയതോടെ അല്പസമയം സഭ തടസ്സപ്പെട്ടു. അതിനുശേഷം വീണ്ടും 12 മണിയോടെ ചേർന്നെങ്കിലും ബഹളം വർദ്ധിച്ചതോടുകൂടി ലോക്സഭ പിരിഞ്ഞു. രാജ്യസഭയാകട്ടെ ഉച്ചയ്ക്ക് 2 മണിക്ക് ചേർന്നു, പക്ഷേ സഭ ചർച്ച ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതോടെ രാജ്യസഭയും പിരിഞ്ഞു. പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നോട്ടുമാറ്റത്തെ തുടർന്ന് ജനം നേരിടുന്ന ദുരിതം ചൂണ്ടിക്കാട്ടി 28-ാം തീയതി രാജ്യത്ത് സംയുക്ത പ്രതിഷേധ ദിനം ആചരിക്കാനാണ്. നാളെ ഇടതുപക്ഷ പാർട്ടികൾ സംയുക്തമായി പ്രതിഷേധ ദിനം ആചരിക്കുന്നു. നാളെ മുതൽ 30-ാം തീയതി വരെ പ്രതിഷേധം ഇടതുപക്ഷ പാർട്ടികളുടേതായുണ്ട്. ഇതിനെ കൂടാതെയാണ് പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി 28-ാം തീയതിയും പ്രതിഷേധ ദിനം ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, സന്തോഷ് സർലിംഗ് ആണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.